അപ്പോൾ നമുക്കിന്ന് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ അടിപൊളിയായിട്ടുള്ളൊരു ചില്ലി ചിക്കൻ ഗ്രേവി റെഡി ആക്കണമെന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു 3 ടീസ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടി, പിന്നെ വേണ്ടത് 3 ടീസ്പൂൺ മൈദ, പിന്നെ ഒരു അല്പം ഉപ്പ്, അതായത് 1/2 ടീസ്പൂൺ ഉപ്പ്, ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കേട്ടോ. ഇനി ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ, അത് ചെറിയ പീസാക്കിയിട്ട് മുറിച്ചിട്ടുള്ളതാണ്, അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സാക്കിയിട്ട് എടുക്കുക. ഈ മൈദയും കോൺഫ്ലവറിൻ്റെ പൊടിയും ഒക്കെ നന്നായിട്ട് ഇതിൽ കോട്ടായിട്ട് ഇരിക്കണം. ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അത് ഏറ്റവും ബെറ്ററാണ്. അപ്പോൾ നന്നായി കോട്ടായിട്ട് കിട്ടും. ഇനി ഇതിലേക്ക് ഒരു അല്പം 1 ടീസ്പൂണോളം വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഫസ്റ്റ് തന്നെ ഒഴിച്ചു കൊടുക്കുക, ഞാനത് വിട്ടുപോയത് കൊണ്ടാണ് കേട്ടോ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കുക. ഞാൻ അതിനുശേഷം നമുക്കൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഇത് പൊരിച്ചിട്ട് എടുക്കുന്നത്. അപ്പോൾ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ട് പൊരിച്ചിട്ട് എടുക്കുക. 2 ഭാഗം ഒന്ന് മുരിഞ്ഞ് കിട്ടണം. ഒരു 3/4 ഭാഗം മാത്രം വേവ് ആയാൽ മതി. പിന്നെ നമ്മളിത് വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാതും ഇതേപോലെ പൊരിച്ചെടുക്കുക. അതിനുശേഷം ഈ നമ്മൾ പൊരിച്ച സൺഫ്ലവർ ഓയിൽ അത് തന്നെ എടുക്കുക. അതൊരു വേറൊരു പാനിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിട്ടിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കുക. ഇനി അതിനുശേഷം ഇതിലേക്ക് 2 വലിയ സവാള ക്യൂബായിട്ട് മുറിച്ചതാണ്, അതുപോലെ ഒരു ക്യാപ്സിക്കം, ഒരു 2-3 പച്ചമുളക് ഇതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയിട്ട് എടുക്കുക. ഒരല്പം ഉപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. നന്നായി വാടി കിട്ടൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് സോട്ടാക്കിയിട്ട് എടുത്താൽ മതി. ഇനി ഇതിലേക്ക് പിന്നെ നമുക്ക് സോയാ സോസ് ഒഴിച്ചു കൊടുക്കണം, ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കണം. ടൊമാറ്റോ സോസ് ഒരു 5 ടേബിൾ സ്പൂൺ വേണം. അതുപോലെ 1 ടീസ്പൂൺ മുളക് പൊടിയും, 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കണം, പിന്നെ 1 ടീസ്പൂൺ സോയാ സോസും. ഇനി നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കുക. അപ്പം ഞാനിതിൻ്റെ ഇടയ്ക്ക് പാത്രം ഒന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പം ചെറിയ പാത്രത്തിലിട്ടിട്ട് നമുക്ക് അത് ഇളക്കിയിട്ട് എടുക്കാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് വലിയ പാത്രം എടുക്കുക. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു അല്പനേരം, ഒരു 5 മിനിറ്റ് നേരം ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ തന്നെ ഇത് നല്ലൊരു തിക്ക് ഗ്രേവി ആയിട്ട് വരും. കണ്ടില്ല, ഇപ്പോൾ തന്നെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മുറി ചെറുനാരങ്ങ ഒന്ന് പിഴിഞ്ഞിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ ഗ്രേവി കഴിക്കുമ്പോൾ ചെറിയൊരു മധുരവും ഒരു പുളിയും ചെറിയൊരു എരിവും അങ്ങനെയൊക്കെയാണല്ലോ ഉണ്ടാവുക. ഇനി ഇതിലേക്ക് ഇതൊന്നുകൂടി ഒന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കോൺഫ്ലവർ, അതൊരല്പം വെള്ളത്തിൽ കരക്കിയെടുത്തതാണ്, അതുകൂടി ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ ഗ്രേവി ഇവിടെ റെഡിയായി. അപ്പോൾ ഇത് ചപ്പാത്തിയിലേക്ക്, പൊറാട്ടയിലേക്ക്, അല്ലെങ്കിൽ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളിയാണ്. തീർച്ചയായിട്ടും നല്ല സിമ്പിളായിട്ട് റെഡിയാക്കാൻ പറ്റിയതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടി തരണേ.